करता, न इसमें कोई हलचल हो सनम पे। ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കോൾ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ചാനൽ അപ്ഡേറ്റ്സ് ഒക്കെ നോട്ടിഫിക്കേഷനായി അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ടിക്ടോക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ എങ്ങനെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഗൈസ്, ഒന്നുമില്ല. അപ്പം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫോണിൽ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ആ വിഷ്വലൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ആ വീഡിയോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോൻ്റെ ഇതിന് മാത്രം വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തത്. നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു 2-3 സെക്കൻഡ് ആദ്യം നിങ്ങൾ അങ്ങോട്ട് നടന്നുപോയി നിൽക്കുക. അതിനുശേഷം ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചതുപോലെ നിങ്ങളും അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് കൈൻമാസ്റ്റർ എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ മോഡ് വെർഷനായ കൈൻമാസ്റ്റർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്, കൈൻമാസ്റ്ററിൻ്റെ മോഡ് വെർഷൻ. അപ്പോൾ നമ്മൾക്ക് ഇനി കൈൻമാസ്റ്ററിൽ എങ്ങനെ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി നമ്മൾക്ക് ആ പ്ലസ് ബട്ടൺ ഞെക്കി എംപ്റ്റി പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, എംപ്റ്റി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സൈഡിൽ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾക്ക് മീഡിയ ബ്രൗസർ എന്ന് കാണാൻ സാധിക്കും. അത് മീഡിയ ബ്രൗസർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത നമ്മളിപ്പോൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്, ആ ഒരു വീഡിയോ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. 21 സെക്കൻഡ് ഉണ്ട് ആ വീഡിയോ, അത്രയൊന്നും വേണ്ട നമുക്ക്. നമുക്ക് ഒരു 15 സെക്കൻഡ് അത്രയൊക്കെ വേണ്ടു. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഭാഗം ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട്, അത് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം. ഫസ്റ്റ് 3 സെക്കൻഡ്. ഓക്കെ, ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് അത് കളഞ്ഞു. അതുപോലെ തന്നെ അവസാനവും കുറച്ച് ഭാഗം വേണ്ടാത്തതായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത്ര മാത്രം. നിങ്ങൾക്ക് എത്രയാണോ അതനുസരിച്ച് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു വീഡിയോ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം കൈ ഉയർത്തുന്ന ആ ഭാഗം, ഓക്കെ, കൈ ഏത് സമയത്താണ് ഉയർത്തുന്നത്, ഏകദേശം ആ സമയത്ത് വെച്ച് നിങ്ങളുടെ വീഡിയോ സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുക. എവിടെ നിന്നാണോ കൈ ഉയർത്താൻ പോകുന്നത് അവിടെ വെച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം സ്പ്ലിറ്റ് ചെയ്ത വലതേ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ ഫിൽറ്റർ ഓപ്ഷനിൽ പോവുക. അവിടെ റെഡ് കളറിൽ കാണാൻ സാധിക്കും ഒരു ഫിൽറ്റർ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബ്ലാക്ക് ഡ്രസ്സോ അതുപോലെ തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കും നല്ലത്. അതാണ് ഷാഡോ കാണാൻ കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ എൻ്റെ ഷാഡോ ഇപ്പോൾ കൃത്യമായി കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാനത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഹൈ ഡെഫിനിഷനിലാണ് സേവ് ചെയ്യുന്നത്, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഹൈ ഡെഫിനിഷനിൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗൈസ്, കുറച്ച് ഡാർക്കായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. പിന്നെ വീഡിയോ രാത്രി എടുക്കാൻ നിൽക്കരുത്, വീഡിയോ രാവിലെ തന്നെ പരമാവധി ഷൂട്ട് ചെയ്യുക. രാത്രി ഭയങ്കര ഷാഡോ അടിക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ എടുത്ത വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും ഭയങ്കര നിഴലടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഉപയോഗിക്കുക, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ചെയ്യുക, ഒന്നുകൂടി ഒരു എംപ്റ്റി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു എംപ്റ്റി പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട്, മീഡിയയിൽ ബാക്ക്ഗ്രൗണ്ട് എന്നത് ഓപ്പൺ ചെയ്യുക പുതിയൊരു പ്രൊജക്റ്റ് എടുത്ത്. എന്നിട്ട് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത സെക്കൻഡ് വെച്ചിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് 4.6 സെക്കൻഡിൽ നിന്നാണ് നേരത്തെ വീഡിയോ കട്ട് ചെയ്തത്. സോറി ഗൈസ്, ഈ സ്റ്റെപ്പാണ് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയത്. ഇവിടെ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്ത് ആ ഭാഗമല്ല ആഡ് ചെയ്യേണ്ടത്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോയുടെ ഇടയിൽ നിന്നാണ് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നത്. യൂട്യൂബിലെ ഒരു വീഡിയോ ആണ്, ഞാനപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇവിടെയല്ല ആഡ് ചെയ്യേണ്ടത്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഒരു റെഡ് കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആ വീഡിയോയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അതൊന്ന് വെക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് വന്നാൽ എത്ര വരെയാണ് എഫക്റ്റ് വേണ്ടത്, ആ റെഡ് കളർ എഫക്റ്റ് എത്ര വരെയാണ് ഉള്ളത്, അത് നമ്മൾക്ക് ട്രിം ടു റൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇത്ര വരെയാണ് ഞാൻ എടുക്കുന്നത്. ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് അതും ഒന്ന് ചെയ്യുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ 14.9 സെക്കൻഡുള്ള ആ ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ആദ്യ ഭാഗത്തുനിന്ന് ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മീഡിയയിൽ പോവുക.
അതിനുശേഷമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ, നമ്മൾ മുമ്പ് എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ടിക്ടോക്കിൻ്റെ സൈസ് അറിയാം, 16:9 എന്ന സൈസിലല്ല ടിക്ടോക്കിൻ്റെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു റെഡ് കളർ എഫക്റ്റ് എവിടെ നിന്നാണ് വരുന്നത് അതൊന്നും കൂടി ട്രിം ചെയ്യുക. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് നമുക്കിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ട്രിം എടുക്കുക. അതിന് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ്, ആ റെഡ് എഫക്റ്റ് എപ്പോഴാണ് വരുന്നത് അതിന് തൊട്ട് മുമ്പ്, എത്ര ഒരു ചെറിയ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ആ റെഡ് കളർ, അതുവരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രോമാ കീ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ക്രോമാ കീ ഒന്ന് ഞാൻ ജസ്റ്റ് ഇനേബിൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ റെഡ് കളർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ടിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ക്രോമാ കീ ടിക്ക് ചെയ്യുകയാണ്. വാവ് ഗായ്സ്, ഇതാണ് ആ ടിക്ടോക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. ഇത്രയേ ഉള്ളൂ ഗായ്സ് വീഡിയോ. അപ്പോൾ വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ രണ്ടാമതുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ആ മിസ്റ്റേക്ക് മാത്രമാണ്. അത് നിങ്ങളൊന്ന് കറക്റ്റായി ശ്രദ്ധിക്കുക. വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സൂപ്പറായിട്ടുണ്ട് ഗായ്സ് ഇത്. അതുപോലെ തന്നെ ഏത് എഫക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ക്രോമാ ക്യൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല സൂപ്പറാക്കാം ഗൈസ്. ആ റെഡ് കളറിലുള്ള ഐഡിമിനിലൊക്കെ നല്ല പവർഫുൾ ആയിട്ടാണ് ആക്കാൻ സാധിക്കും. അതിനുശേഷം ഞാൻ സേവ് ടു ഗാലറി അടിച്ച് ഒന്ന് സേവ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടിക്ടോക്ക് ഭ്രാന്തന്മാരെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സൈനിങ് ഔട്ട്. ദിസ് ഇസ് മീ സിദ്ധാർത്ഥ്.